മീൻ ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൂട്ട്സും നട്ട്സൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ വരുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പായം, രണ്ട് ആപ്പിൾ, കുറച്ച് ഈത്തപ്പായം, കുറച്ച് ബദാം, കുറച്ച് മുന്തിരി, കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇതെല്ലാം നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഫ്രൂട്ട്സും നട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ചട്ടി ചൂടാക്കാം. ഒരു പാനിലേക്ക് രണ്ട് തവി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നര ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ച് അടുത്തത് നോക്കാം. രണ്ട് മുട്ട മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ചയക്കാം. ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. അത് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കൂടെ തന്നെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരല്പം ഉപ്പാണ് കേട്ടോ. ഉപ്പിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. മുട്ട പഞ്ചസാര നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോബറിൻ്റെ എസെൻസ് ആണ് കേട്ടോ. ഇത്രയും മതിയാവും. ഒഴിച്ച് കൊടുക്കാം. ഒന്നും കൂടി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ബാറ്റർ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. മുട്ടൻ്റെ സ്മെല്ലില്ലാതിരിക്കാനാണ് ഞാൻ സോബറിൻ്റെ എസെൻസ് ചേർത്തത് കേട്ടോ. ഇതിന് പകരം വാനില എസെൻസ് ചേർത്തി കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. എട്ട് ടേബിൾ സ്പൂൺ മൈദ ഞാനൊരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളെ ബാറ്റർ നല്ല ടൈറ്റിലാണ് കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഒരു അല്പം 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് പാൻ ചൂടാക്കി അതിൽ ഒരല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. ചട്ടി ചൂടായി ഒരല്പം നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് പകുതി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പകുതി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സ്പൂൺ വെച്ച് റെഡിയാക്കായിട്ട് ഞാൻ കൈ വെച്ച് കണ്ടാണ് കേട്ടോ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. മുകളിൽ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് കൊടുക്കണം. 20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. തീ സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ. വേറൊരു പാൻ അടിയിൽ വെച്ചങ്ങണ്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ സിമ്മിലാക്കി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. പോള റെഡി ആയിട്ടുണ്ടോ നോക്കാം.
മുകളൊക്കെ വെന്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു മറ്റൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഭാഗമൊന്ന് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക. മറിച്ചിട്ടതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 5 മിനിറ്റ് ഇരിക്കണം. നമ്മളുണ്ടാക്കിയ പോള രണ്ട് ഭാഗം റെഡിയായി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് നോക്കാം. പോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.